ഹലോ നമസ്കാരം പുണ്യാളസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മുടെ ചെറുക്കൻ്റെ അരിക്കിലേക്ക് വന്നേക്കുമാണ് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഏകദേശമൊക്കെ ആകുമെന്ന് ആ കിച്ചൺ കബോർഡിന്റെ വർക്കുകളൊക്കെ ഇന്ന് ഏകദേശം ഒന്ന് കഴിയുമെന്ന് തോന്നുന്നു ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ രാത്രി വരെ നിർത്തിയിട്ടാലും പണി ഏൽപ്പിച്ചിട്ട് വിടാവും മൂന്നാല് ദിവസം കൊണ്ട് ഞങ്ങളെനിക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക കാർപ്പൻ്റർമാർ ഇന്ന് തരാം നാളെ തരാം നാളെ തരാമെന്നല്ല വരാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് നമ്മളെ ഇട്ട് ഓടിപ്പിച്ചോണ്ടിരിക്കുക ഇന്ന് ഏതായാലും ആളുകൾ വന്നിട്ടുണ്ട് ഇന്ന് അവരെല്ലാവരും ഉണ്ട് അതായത് അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പണി ചെയ്ത് തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങളിവിടെ അവരെ വെയിറ്റിംഗിലാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരും നമ്മുടെ ചോദിക്കുന്നുണ്ട് പണി എവിടം വരെ ആയി ഇപ്പോഴാണ് തീരുമെന്നൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇച്ചിരി മുടക്കമൊക്കെ വരുന്നത് അപ്പൊ ഇന്നിപ്പോ അതിന്റെ മൈക്ക് ഒട്ടിക്കണം അങ്ങനെയുള്ള കുറച്ച് കാലാപരിപാടികളുണ്ട് ഡ്രോയർ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുറെ പരിപാടി എല്ലാം കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് മിക്കവാറും ഇതൊക്കെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് അന്നേരം ഏതായാലും പറഞ്ഞു നീട്ടുന്നില്ല നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോവാം ഓക്കെ പരിപാടികളൊക്കെ തുടങ്ങിയതോന്നു ഇവിടെ മിഷനൊക്കെ ഇട്ട് നല്ലപോലെ ഇട്ട് ഇരപ്പിച്ചോണ്ട് ചെയ്യുക ഇനി പകത്തോട്ട് കയറിച്ചാലും പറയുക എന്തൊക്കെയായി എവിടം വരെ ആയെന്നുള്ളത് പിടികിട്ടാപ്പുള്ളി നമ്മുടെ പിടികിട്ടാപ്പുള്ളി ഒന്ന് ഇതായിരിക്കുന്ന ഒന്നിത് ഒന്നുകൊണ്ട് അത് ഒന്നുകൊണ്ട് അകത്തിരിപ്പുണ്ട് ഇവരാണ് പിടികിട്ടാപ്പുള്ളികൾ ഇന്ന് പിടിച്ചേക്കുവാണ് ഒരു മൈൻഡിലായിരിക്കുന്ന നോക്കി ഹലോ രതീഷേ ഒരു മൈൻഡിലായിരുന്നു ഇയാളെ അങ്ങോട്ട് ഒന്ന് നോക്കിയിട്ട് ഹായിക്കില്ലെന്ന് പറഞ്ഞേര് ആ വായിക്കാത്തതുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റും ഇപ്പൊ ഞങ്ങള് ഊരിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങ് എടുക്കുവാ നമുക്ക് വേണ്ടുന്ന ആ ഡ്രോയറിൻ്റെയും കബോർഡിൻ്റെ ഒക്കെ അതിൻ്റെ പീസുകളൊക്കെ വെട്ടിയെടുത്തോണ്ടിരിക്കുക അവിടെ ചില നമ്മളൊന്ന് നേരത്തെ കുറേ ഒക്കെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അതിലോ സെറ്റ് ചെയ്ത് വെച്ചിരുന്നേ അപ്പോൾ അതിൻ്റെ ബാക്കി കടന്നതാണത് ഇതാണ്ട് അകത്തെ ബോക്സ് നമുക്ക് ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ബോക്സ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇവർ രണ്ടുപേരും പിന്നെ ബിജുവാണ്ടുണ്ട് ബിജുവാണ്ട് നമുക്ക് അപ്പുറത്ത് നിന്ന് പഠിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വണ്ടിയുടെ മുകളിലേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് തീർക്കുമെന്നാണ് പറഞ്ഞത് തീരാൻ സാധ്യത കുറവാണ് കാരണം നാളെ ഒരു ദിവസം കൂടെ പിടിക്കും ഈ പരിപാടികൾ തീർന്നുകൊണ്ട് നല്ല നിരക്കെട്ട് വേണം അത് ചെയ്യാൻ അതുകൊണ്ടാണ് ഇത്രയും താമസം എടുക്കുന്നത് നമ്മൾ എടുത്തപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഈ കള്ളറാണ് നമ്മൾ എടുത്തേക്കുന്നത് മൈക്കും എടുത്തേക്കുന്ന ഈ കള്ളറാണ് ഇതെല്ലാം നട്ടിയതിന് പീസാക്കിയിട്ട് അതിനകത്ത് ഒട്ടിക്കണം ശരി അതിനകത്തൊരു ഒരാൾ പറഞ്ഞായിരുന്നു ഇത് ഇരട്ടിപ്പണിയാണ് ചെയ്യുന്നതെന്നുള്ളത് ശരി തന്നെ ഇരട്ടിപ്പണി തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈവുഡിലാണല്ലോ ചെയ്യുന്നത് മൾട്ടിവുഡോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അല്ലാതെയൊക്കെ ചിലപ്പം ലാസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് പറയാനൊക്കത്തില്ല നമ്മളേതായാലും കുറച്ച് ദൂരം പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലൈവുഡ് തന്നെ യൂസ് ചെയ്യുന്നത് മൾട്ടിവുഡോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കായിരുന്നു പരിപാടി ഇത് ഇങ്ങനെ ഫ്ലൈവുഡ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് മൈക്ക് ഒട്ടിച്ച് വരുന്നതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് ഇരുവായിരിക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എല്ലാം ഇവിടെ ഉണ്ട് അതായത് ഫ്ലൈറ്റ് വരുന്നത് കട്ട് ചെയ്ത് വെച്ചാൽ ടീഷർട്ട് വെച്ചിട്ടുണ്ട് വേണ്ടത് ഈ കളറാണ് നമ്മുടെ ഒരു ബ്രൗൺ കളർ അതിനകത്ത് ഒരു ചെറിയ ഷെയ്ഡ് ഇതാണ് അന്നേരം ഓ എന്നാ എന്തെങ്കിലും കാര്യം പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അണ്ണന് പണി അല്ലെങ്കിലും ഉള്ളതോ ഭയങ്കര സ്പീഡിലാണ് പണി അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങാതിരിക്കുക പിന്നെ അമ്മക്ക് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിക്കുക അതായിരിക്കും നല്ലത് ഇപ്പം വെട്ടമുണ്ടല്ലോ നല്ല വെട്ടമുണ്ടല്ലോ ഈ കളറ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അന്നേരം ഇതിനനുസരിച്ചുള്ള ഒരു കളർ ടോൺ ആയിരിക്കും നമ്മൾ അകത്ത് യൂസ് ചെയ്യുന്നത് അത് ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല ഉടനെ നമ്മൾ സെലക്ട് ചെയ്യും ഓക്കെ വാ ഇവിടെല്ലാം ക്ലീൻ ആയാലേ നമുക്ക് പണിയായിരുന്നു ഓക്കെ രണ്ട് ദിവസം കൊണ്ട് മൊത്തം
ഞങ്ങളുടെ ഒരു പരിപാടിയായിരുന്നു ഇപ്പൊ അവിടെ മുതൽ അവിടെ വരെ പൂട്ടിയുണ്ട് രണ്ട് മെഷീൻ മൊത്തം ക്ലീൻ ആയി മൂന്ന് എനിക്ക് ഒരു ഒരു അഞ്ചു വർഷം കൊണ്ട് ഇത് ഇവിടെ കാടായിരുന്നു ആ കാടല്ല കൃഷികളൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു ഇപ്പം തുടങ്ങിയുള്ളവരിപ്പം ഈ രണ്ട് ദിവസം കൊണ്ടാണ് ഇപ്പൊ ഇവിടെ പരിപാടിയൊക്കെ ചെയ്തിട്ട് അടുത്ത നെൽകൃഷി തുടങ്ങാനുള്ള പരിപാടിയിലാണ് നല്ല ഇതായി ഇപ്പൊ നല്ല വൃത്തിയായില്ല കാടെല്ലാം അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് വാഴിഞ്ഞാലേ കരി നടക്കത്തില്ല വാ വാ ഒരുപാട് വൈകുന്നല്ല എനിക്കും രാത്രിയായി നമ്മൾ സാധാരണ ഇന്നത്തെ പോലെ തന്നെ അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് പണി തീരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ആയിരുന്നു ഇന്ന് ഇതുവരെയും ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല വെച്ചാൽ ഇടയ്ക്ക് ഈ കറണ്ട് പോകുന്നുണ്ട് പിന്നെ അതുകൊണ്ട് നല്ല മഴ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വില്ലനായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇന്നിനിപ്പം കുറച്ചൊക്കെ പണികളൊക്കെ നടക്കാൻ സാധ്യതയുള്ളു ഇനിയും ഇതിനകത്തൊക്കെ ഈ ഫ്ലൈവുഡിനകത്തൊക്കെ ഒട്ടിക്കാനുള്ള മൈക്ക് കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് ഒട്ടിക്കണം പിന്നെ അതുകൊണ്ട് തന്നെ ഈ കബോർഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഇനിയും ഇന്നിപ്പോൾ ഈ രണ്ടു മൂന്ന് ഡോറ് വെച്ച് പിടിപ്പിക്കുക ഇനി അതുകൂടെ നടക്കത്തുള്ളൂ ഇനി നാളത്തേക്ക് മൈക്ക് ഒട്ടിക്കലൊക്കെ ഇനി നാളെ പറ്റത്തുള്ളൂ ഇനി അകത്ത് നമ്മുടെ ആ ബോക്സിന് അവിടെയൊക്കെ ഒട്ടിക്കാനുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളോടുണ്ട് ഇപ്പം ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് ഇനി ഇന്നിനൊന്നും ചെയ്യുന്നില്ല ഇനി നാളത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത് കാരണം പണിക്ക് അവർക്കൊരു ബുദ്ധിമുട്ടാകും നമ്മൾ രാത്രി ഒരുപാട് മുഷിച്ച് ഇരുന്ന് പണിയിപ്പിച്ചാലും അത് നമുക്ക് അത്രയൊരു പ്രൊഫക്ഷൻ കിട്ടത്തുമില്ല അപ്പോൾ അതിൽ നല്ലത് നാളെ ഒരു ദിവസം എടുത്തിട്ടാലും കാണുമ്പോൾ ഒരു നല്ല വൃത്തിയൊക്കെ വേണമല്ലോ അപ്പം ഇന്ന് ഇപ്പോൾ ഇങ്ങനെ നിർത്താം അതാണ് നല്ലത് ഇത്രയും രാത്രിയായിട്ട് നിർത്താത്തതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇന്നൊരു ദിവസം നമുക്ക് കാണത്തുള്ളൂ പണിക്ക് അപ്പോൾ നാളെ തൊട്ട് വേറെ ആളാണ് വരുന്നത് അപ്പം ഇവർ ഇന്ന് പോകുന്നതിന് മുമ്പ് ആ ഡോറുകൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ് ഇച്ചിരി താമസിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നിന്നത് എല്ലാം നമ്മളിവരെ നേരത്തെ നമുക്ക് പണി നിർത്തിക്കായിരുന്നു അപ്പോൾ ഇനി ആ മൈക്ക് ഒട്ടിക്കാൻ നാളെ പിന്നെ പുതിയൊരാൾ വരും അപ്പോൾ ഒരാൾ ആവശ്യം കണ്ടേ കാണത്തുള്ളൂ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇവരെ അതിലൊന്ന് സെറ്റ് ചെയ്താൽ മതിയല്ലോ അപ്പം ഇന്ന് ഇതൊക്കെ ഉള്ളെന്ന് തോന്നുന്നു ഇന്നത്തെ പരിപാടികളിലെ ഏകദേശം ചേർന്നിരിക്കുകയാണ് അതാണ്ടല്ലേ നമ്മുടെ കിച്ചൻ്റെ ഒരുമാതിരി കബോർഡിൻ്റെയൊക്കെ ഒരുമാതിരി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് ഒന്നൊരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് അല്ല നമ്മുടെ ഈ മെസ്സേജിനകത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു നമ്മളെന്തിനാ ഈ പിന്നെ ഇത് ചെയ്തതെന്ന് ഇത് ചെയ്തതെന്ന് മീൻസ് മറ്റേ മൾട്ടിവുഡ് ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പ്ലൈവുഡിനകത്ത് എന്തിനാ നമ്മൾ ചെയ്തതെന്ന് ഇത് സംഭവം നമുക്ക് ഇരട്ടി പണി ഇരട്ടി പണി ആ അത് ഉറപ്പാണ് അത് സാധാരണ മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല നല്ല വേരിയേഷൻ പക്ഷെ ഇതിനകത്തുള്ള ഒരു ദൂഷ്യവശം എന്ന് പറയുന്നത് ഞാൻ ആദ്യം എന്നോട് ചോദിച്ചല്ലോ നിങ്ങൾ എത്ര പേരെ ഉണ്ടെന്നുള്ളത് അപ്പൊ നിങ്ങൾ പറഞ്ഞ നാല് പേരുടെ കാര്യങ്ങൾ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമെന്ന് ആദ്യം പറയുന്നത് അപ്പൊ ആദ്യം നമ്മളാ നമ്മുടെയൊക്കെ വീട്ടിൽ ചെയ്യുന്ന മാതിരി മോഡുലാർ ടൈപ്പാണ് ഉദ്ദേശിച്ചത് മുക്കാലിഞ്ചിന്റെ പ്ലൈവുഡിനകത്തിൽ അല്ലെ മറ്റേ ലാമിനേഷൻ ഷീറ്റ് വാങ്ങിച്ചിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് ഡ്രോ അടിച്ച് കയറ്റുക എന്നുള്ള വെട്ടം കിട്ടാൻ കിട്ടുന്നുണ്ടോ അപ്പം ആ ഡ്രോ അടിച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇത് പക്ഷെ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തിൽ ഈ വണ്ടിയുടെ ആ മഡ്ഗാർഡ് ഇരിക്കുന്ന പോർഷൻ കണ്ടോ ആ സൈഡ് വേണമെങ്കിൽ ഒന്ന് ഒന്ന് കാണിച്ചു അപ്പോൾ ആ വർഗാറിൻ്റെ പോർഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടമാനം സ്പേസ് വെറുതെ പോകും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഈ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടാതെ അത്യാവശ്യം ചെറിയ പാത്രങ്ങളോ ചെറിയ സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് തുണി ഇപ്പം അകത്ത് വെക്കാതെ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ സ്പേസ് അങ്ങനെ കുറേ സ്പേസ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഈ ഇരട്ടിപ്പണി കാണിച്ചത് അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് വെച്ചാൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മളിത് ഇത്രയും ചെയ്ത് ഇനി ഇതിനകത്ത് മൈക്ക് ഒട്ടിക്കണം ഇനി മൈക്ക് എലാമിനേഷൻ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഒരു ഷീറ്റ് മാക്സിമം പോയാൽ
ലാമിനേഷൻ ഷീറ്റ് ഉണ്ട് ഒരു എം ഡി ഇവിടുത്തെ പോലെ ഞാൻ 1400 സംതിങ് രൂപ അവസാനത്തെ ഈ ഒരു മൈക്ക് ഈ ഫ്ലൈവുഡിനെ കൊണ്ടുണ്ട് ഏകദേശം 1300-1500 രൂപ. പിന്നെ ലാമിനേഷൻ ഷീറ്റ്, പിന്നെ അവരുടെ ലേബർ, പിന്നെ മൈക്കാടെ വില, അതിൻ്റെ ഹിറ്റക്സിൻ്റെ പലിശ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇരട്ടി പൈസ നോക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കുഴപ്പം നിങ്ങളത് സാധാരണ നമ്മൾ നോർമൽ അല്ലെങ്കിൽ നമുക്കത് സിംഗിൾ ബർണർ സ്റ്റൗവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഡബിൾ ബർണർ വെച്ചാലും വെയിറ്റ് വളരെ കുറവാണ്. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ 4 പേരുടെ ഫുഡ് വേണം. നമ്മളെ ഒന്നാമത്തെ കാര്യം ഫുഡ് വെക്കുന്ന സിംഗിൾ ബർണർ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഫുഡ് ഒന്നിൽ ഈ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറി വെക്കാം, പിന്നെ അത്രയും ടൈം എടുക്കും. അന്നേരം അതുകൊണ്ടൊക്കെ കൂടിയാണ്. പിന്നെ നോർമൽ സ്ലൈഡറെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ നമുക്ക് വെയിറ്റ് താങ്ങത്തില്ല. ഇതിപ്പോ അത്യാവശ്യം നമുക്ക് വള്ളി കൊണ്ടുവരാം, നല്ല പുറത്ത് വരഞ്ഞു വരും. അതാണ് അതിന്റെ ഇത്രയും ദൂരത്ത് വരണം, എന്നാ വേറെ സപ്പോർട്ടൊന്നും കൊടുക്കാതെ തന്നെ അത്രയും ലോഡ് ഇതേ പിടിക്കുകയും പഠിക്കാൻ വേണം. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, സത്യമാണ് അവർ പറഞ്ഞത്. ഇതിനാവശ്യമില്ല. ഇനി ഈ കുറച്ച് കാര്യങ്ങൾ ഈ വെയിറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യണം, പിന്നെ ഇത്രയും പേരുടെ ഇത് ചെയ്യണം, പിന്നെ അവിടെയുള്ള നമ്മുടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു പരിപാടി ചെയ്തത്. അപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. ഇനി ഇത് വേണ്ട എത്രയുള്ളവർക്ക് സാധാരണ രീതിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് വേണം ചോദിച്ചപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് പോയത്. അല്ല, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞതിനകത്തേറെ തെറ്റ് പറയാൻ പറ്റും. ഇരട്ടി പൈസ ഇതിപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. അതിന് ഇനിയും മൊത്തം ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇനി കിടക്കുന്നേ ഉള്ളൂ. അതായത് ഇനി നമുക്ക് മൈക്ക് ഒട്ടിച്ച് അങ്ങനെയൊക്കെ ഉള്ള കുറേ പരിപാടികളുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യണം. അതായത് മൈക്ക് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ രാത്രി ഒരു 9:00 ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് മഴയും ഉണ്ട് തണുപ്പും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ തുറസായിട്ട് കിടക്കുന്നൊരു വർക്ക്ഷോപ്പല്ലേ, അന്നേരം അടച്ചുറപ്പില്ല. അന്നേരം അവർക്ക് പണി ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതായത് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ ഏതായാലും ഇന്ന് ഇവിടെ വെച്ചിട്ട് നമ്മുടെ പരിപാടി നിർത്തുകയാണ്. നാളെ ഒരാൾ വരും, അന്നേരം മൈക്കൊക്കെ ഒട്ടിക്കും. ആ ഒരു പരിപാടിയൊക്കെ നമുക്കൊന്ന് തീർന്നു കിട്ടും. പിന്നെ ഇവിടുത്തെ ഇത് ഈ സാധനം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റെപ്പിന് അകത്തു നിന്ന് എടുക്കാനുള്ള അത് നമ്മൾ നാളെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ഇത്ര ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അകത്ത് കുറച്ച് റാക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വെട്ടം അങ്ങോട്ട് കൊണ്ടുവരാം. കാണുന്നുണ്ടോ? ഓ, കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. വെട്ടം കുറവായിരിക്കും, ക്ഷമിക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഞങ്ങളുടെ ഡ്രസ്സുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടൊരു റാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി വെക്കാനായിട്ടുള്ള ഒരു യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സോളാർ ഇപ്പം ചെയ്യുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. ബാറ്ററിയും ഇൻവെർട്ടറും വെച്ചിട്ട് കട്ടൗട്ട് ചെയ്ത് അങ്ങനെ ഡൈനമോയിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാമെന്നാണ് ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇച്ചിരി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടാണ്. ബാക്കി നമ്മൾ ഏതായാലും ഈ കേരള ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് സോളാർ ചെയ്യണം, അതും കൂടി ചെയ്യണം എന്തായാലും. ഇവിടെ നമ്മളിതുപോലെ ഇത് ഇതിൻ്റെ മുകളിലെല്ലാം ഇനി ബാക്കി അതിൻ്റെ ഫ്ലൈവുഡും കാര്യങ്ങളും ഇവിടുത്തെ ബെഡിനുള്ള ഫ്ലൈവുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നത്. നാളെ കൊണ്ട് മിക്കവാറും തീർന്നു കിട്ടും, കുഴപ്പമില്ല. ഇത്രയൊക്കെയാണ് ഇപ്പോൾ അകത്തെ പരിപാടി ചെയ്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി നമ്മുടെ ഇന്നത്തെ തീർന്നിരിക്കുന്നത്. ഇനി നാളെ രാവിലെ വരാം. രാവിലെ വന്നിട്ട് ഇപ്പോഴത്തേനും പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെല്ലാം സെറ്റപ്പ് ആകുമെന്ന് വിചാരിക്കുന്നു. നാളത്തേന് എന്തായാലും നമ്മുടെ പരിപാടി ഏകദേശം ഈ കിച്ചൻ്റെയും കബോർഡിൻ്റെയും ഒക്കെ വർക്കുകൾ തീരുമെന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരുപാട് വീഡിയോസൊന്നും കാണിക്കാത്തത് വെച്ച് കഴിഞ്ഞാൽ ഈ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എടുത്തിട്ട് ബോറടക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇന്നാണെങ്കിൽ ഇന്നലെ 3.5 ദിവസം കൊണ്ട് നല്ല മഴയുണ്ട്. ഇന്നാണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇടയ്ക്ക് വെച്ച് കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ ഇന്നില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ലാസ്റ്റ് ഇന്നിപ്പോൾ ഒരു ദിവസം രാവിലെ തൊട്ട് എത്ര എന്ത് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വൈകുന്നേരം കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കാതെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്ന കാര്യം അതാരും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പുതിയൊരു അടിപൊളി വീഡിയോ ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.